പൊന്നോണക്കാലം. കോവിഡ് പ്രതിസന്ധിക്കിടയിലും നാടും നഗരവും തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. പ്രധാന നഗരങ്ങളിലെല്ലാം ജനത്തിരക്കുണ്ട്. തുണിക്കടകളിലും മാർക്കറ്റുകളിലുമാണ് കൂടുതൽ പേർ എത്തുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട്. വി എസ് അനുവാണ് പഴവങ്ങാടിൽ നിന്നും ചേരുന്നത്. കൂടാതെ ഡാനിപോൾ എറണാകുളം മാർക്കറ്റിൽ നിന്നും വിനേഷ് കുമാർ കോഴിക്കോട് മിഠായിത്തെരുവിൽ നിന്നും ചേരുന്നു. ആദ്യം അനുവിലേക്ക്. അനു, സമയം 10 മണി, ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങിയോ? പ്രത്യേകിച്ച് ഉത്രാടമാണ്, ഉത്രാട പാച്ചിൽ എന്നൊക്കെയാണ് നമ്മൾ പറയാറ്. എന്താണ് കാണുന്നത്? ഗോപി, ഏതായിരുന്നാലും ഉത്രാടം നമുക്ക് അറിയാവുന്ന പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പഴവങ്ങാടി തെരുവിലാണ്. സാധാരണ ഈ ഓണത്തിന് വലിയ ഈ വഴിയോര കച്ചവടം, അതുകൂടാതെ തന്നെ തുണിത്തരങ്ങൾ വാങ്ങുന്നതിന് വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് പഴവങ്ങാടി. ഇവിടെ ഇപ്പോൾ ഈ കച്ചവടക്കാർ വരുന്നു. ഈ കച്ചവടം തുടങ്ങുന്നതേ ഉള്ളൂ, കാരണം ഈ ഒരു തിരക്ക് ഈ മേഖലയിലേക്ക് നമുക്കൊരു 11 മണിയോടുകൂടിയാകും ഇവിടെ ഇത്തരത്തിലൊരു തിരക്ക് അനുഭവപ്പെടുക. പക്ഷേ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്, ആളുകൾ എത്തുന്നുണ്ട്. അല്പസമയം കൂടെ കഴിയുമ്പോൾ ഇവിടെ നല്ല തിരക്ക് സാധാരണ അനുഭവപ്പെടാറുണ്ട്. ഇന്നലെയും വലിയ തിരക്ക് തന്നെയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ അനുഭവപ്പെട്ടത്. ഏതായിരുന്നാലും ഉത്രാടപ്പാച്ചിൽ തുടങ്ങുക തന്നെയാണ് മലയാളി അവിടെ എല്ലാ സാധനങ്ങളും, പ്രത്യേകിച്ച് നാളത്തെ തിരുവോണത്തെ വരവേൽക്കാനുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വാങ്ങുന്നവരൊക്കെ ആളുകൾ എത്തി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അല്പസമയം മുമ്പ് നമ്മുടെ ചാലയിലായിരുന്നു. അവിടെ ചാലയിൽ പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനും വലിയ തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. അത്തരം ആളുകളും എത്തുന്നുണ്ട്. നമുക്കറിയാം ഈ പത്മനാഭസ്വാമി ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട പ്രദേശം കൂടിയാണ് ഈ പഴവങ്ങാടിയും. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഈ പ്രദേശത്തേക്ക് ഇന്ന് എത്തും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ ട്രാഫിക്, ഇതുവഴിയുള്ള ഗതാഗതം പോലീസ് നിയന്ത്രിക്കും. സാധാരണ അതാണ് നമ്മുടെ കാഴ്ച. നമുക്ക് ചേട്ടാ, കച്ചവടമൊക്കെ ഉണ്ടോ? എങ്ങനെയാണ്? തമിഴ്നാട് സാർ, ആണ് തമിഴ്. തമിഴ് പറയാലോ, കച്ചവടമൊക്കെ എപ്പിടി ഇരിക്കും? ആ പറയാലോ സാർ, നല്ല ഇറങ്ങി. ഈ എവിടെയാ ഇവിടെ താമസിക്കുകയാണോ? തിരുവനന്തപുരത്താണോ? ആ തിരുവണ്ണാമലൈ സാർ. ഇങ്ങനത്തെ വ്യാപാരം ഓണവ്യാപാരം പണ്ണാ വന്നിരിക്കും. നല്ലാ ഇറക്കും ഓണവ്യാപാരം, പറയാലോ നല്ലാ ഇറക്കി. മറ്റ് ജില്ലകളിൽ നിന്നുള്ള കച്ചവടക്കാർ കൂടെ ഇവിടെ ഈ പ്രദേശങ്ങളിലെത്തി കച്ചവടം നടത്തുന്ന ഒരു പ്രദേശം കൂടെയാണ്. നിരവധി ഈ വഴിയോര കച്ചവടങ്ങൾ ഒരുപാടുള്ള ഒരു പ്രദേശമാണ് ഈ പഴവങ്ങാടി മേഖല. ഏതായിരുന്നാലും ഈ ഉത്രാടവുമായി ബന്ധപ്പെട്ട തിരക്കുകൾ തുടങ്ങുന്നു, ഈ മേഖലയിൽ തുടങ്ങുന്നതേ ഉള്ളൂ. ചാല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവിടെ കൂടുതൽ ഈ പച്ചക്കറിയും വ്യാപാരമായത് കാരണം അത് രാവിലെ തന്നെ ആ ചാല ഉൾപ്പെടെയുള്ള പ്രദേശത്ത് വിപണി സജീവമാണ്. ഇവിടെ കച്ചവടം തുടങ്ങുന്നതേ ഉള്ളൂ. ഏതായിരുന്നാലും കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല തിരക്ക് തന്നെ ഇവിടെയും അനുഭവപ്പെടും. ഇന്നലെ നല്ല തിരക്കായിരുന്നു ഇവിടെ അനുഭവപ്പെട്ടത്. പോലീസ് കൃത്യമായ പരിശോധന ഈ മേഖലയിലൊക്കെ നടത്തുന്നുണ്ട്. നമ്മൾ ഇവിടെ വന്ന സമയത്ത് തന്നെ പോലീസ് വന്ന് കച്ചവടക്കാരോട് കൃത്യമായി ഈ ആൾക്കൾ അങ്ങനെ വലിയൊരു കൂട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുത് എന്ന നിർദ്ദേശം പോലീസ് നൽകുന്നുണ്ട്. ഏതായിരുന്നാലും ഇവിടെ ഈ ഉത്രാട പാച്ചിൽ ഇന്ന് തുടങ്ങി എന്ന് തന്നെ പറയാൻ കഴിയും ഗോപി. ഇനി എറണാകുളത്ത് നിന്ന് ഡാനിപ്പോളാണ് ചേരുന്നത്. ഡാനി, വനു സൂചിപ്പിച്ച പോലെ വസ്ത്രങ്ങൾ, പിന്നെ നാളത്തെ സദ്യയ്ക്കുള്ള കൂട്ടുകൾ, ഇതൊക്കെയാണല്ലോ ഒന്ന് പ്രധാനമായും വാങ്ങിക്കേണ്ട കാര്യങ്ങൾ. അവിടുത്തെ മാർക്കറ്റുകളൊക്കെ എങ്ങനെയാണ്? ഗോപി, അനു സൂചിപ്പിച്ചതുപോലെ തിരക്കിലേക്ക്, പതിവ് തിരക്കിലേക്ക്, ഓണത്തിൻ്റെ ഒരു തിരക്കിലേക്ക് മാർക്കറ്റുകൾ സജീവമാകുന്നൊരു വലിയ സൂചനയുണ്ട്. കാരണം കാണം വിറ്റും ഓണമുണ്ണണമെന്ന നിർബന്ധ ബുദ്ധിയുള്ളവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് തിരക്കുകൾ മാറുമെന്നൊരു ചിന്ത കച്ചവടക്കാർക്കുമുണ്ട്. ഇതിൻ്റെ ആദ്യ സമയങ്ങളിൽ, അതായത് രാവിലെ മുതൽ, വലിയ രീതിയിലുള്ളൊരു തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. എറണാകുളം മാർക്കറ്റിലാണ് നമ്മളുള്ളത്. ആ ഒരു വലിയ തിരക്ക് ആദ്യഘട്ടത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇത് മൊത്ത വ്യാപാരം, അതോടൊപ്പം തന്നെ ചില്ലറ വ്യാപാരികളെല്ലാം തന്നെ ഇവിടെയുണ്ട്. പക്ഷേ ഒരു വലിയ തിരക്കിലേക്ക് മാറിയിട്ടില്ല. പക്ഷേ വൈകാതെ തന്നെ, അതായത് ഉച്ചയോടുകൂടി തന്നെ, പല ജനങ്ങൾ അതോടൊപ്പം തന്നെ പച്ചക്കറികൾ, സാധനങ്ങൾ ഇവയ്ക്കെല്ലാമായിട്ട് മാർക്കറ്റുകളിലേക്ക് ആളുകൾ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നു. സാധനങ്ങളുടെ വില പലരും പല രീതിയിൽ തന്നെ പ്രതികരിക്കുന്നു. ഇതിൽ പച്ചക്കറി വിപണിയാണ് ഏറ്റവും ആദ്യം സജീവമാകുന്ന ഒരു കാര്യം. ചേട്ടാ, എങ്ങനെയുണ്ട് വില നിലവാരവും മറ്റും? വില കൂടുതൽ തന്നെയാണ് ചേട്ടാ, വില കുറവൊന്നുമില്ല. ഇല്ലല്ലോ, ഇപ്പോൾ ക്യാരറ്റിനൊക്കെ 50 രൂപ, ബാക്കിയുള്ളതിനൊക്കെ കുറവുകളൊക്കെ തന്നെയാണ്. ഓണം ഇപ്പം കഴിക്കാതിരിക്കാൻ പറ്റില്ല. എങ്ങനെയല്ലോ, എങ്ങനെയാണ് കോവിഡ് കാലം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ? കോവിഡ് കാലം ഞെരുക്കിട്ട് തന്നെയല്ലേ ഇനി എല്ലാം കൂടി സാധാരണക്കാരുള്ള കൂടുതൽ ബുദ്ധിമുട്ടിട്ടായിരിക്കണത്. ചെറിയ രീതിയിലെങ്കിലും ആഘോഷം നമ്മൾ നടത്താതെ വയ്യ. അത് പറ്റില്ല, പിള്ളേരൊക്കെ ഉള്ള സമയത്ത് തന്നെ ആഘോഷം ഒഴിവാക്കിക്കളയാൻ പറ്റില്ല. ചെറിയ തോതിലൊക്കെ നടത്തുന്നു.
അപ്പോൾ ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തുക എന്നതല്ലാതെ അത് ഒഴിവാക്കുന്ന ഒരു ശീലം പൊതുവിൽ തന്നെ ഈ ഓണം പോലുള്ളൊരു വേളയിൽ ആർക്കും തന്നെയില്ല. അതുകൊണ്ട് തിരക്കുകൾ സജീവമാകുന്നു. പല വ്യഞ്ജനങ്ങൾക്കും പച്ചക്കറികൾക്കും നേരെ സൂചിപ്പിച്ചതുപോലെ വിലയിൽ അല്പം വ്യത്യാസമുണ്ടെന്ന് വാങ്ങാനെത്തിയവർ അടക്കം പറയുന്നുണ്ട്. എന്തായാലും എറണാകുളത്തിൻ്റെ ഒരു പൊതുചിത്രം ഇതിൽ മാർക്കറ്റുകളുടെ പച്ചക്കറി വിപണിയുടെ ഒരു മാർക്കറ്റിൻ്റെ ഒരു ചിത്രം ഇതാണ്. വലിയ രീതിയിലേക്ക് തിരക്ക് വരും സമയത്ത് എത്തിച്ചേരുമെന്ന രീതിയിൽ തന്നെയാണ് പൊതുവിലും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ തിരക്കിലാണെന്ന് അദ്ദേഹം പറയുന്നു. കാരണം കിട്ടുന്ന സമയത്ത് ഒരു വാങ്ങാൻ എത്തുന്ന ആൾ അവരെ പറഞ്ഞുവിടുക, അതായത് വലിയ രീതിയിൽ ആൾ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉപഭോക്താക്കൾ വരുന്നവരെ പെട്ടെന്ന് പറഞ്ഞുവിടുക എന്ന രീതിയിലേക്ക് തന്നെയാണ് കച്ചവടക്കാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല പോലീസിൻ്റെ ഒരു സാന്നിധ്യം ഇവിടെയുണ്ട്. വലിയ രീതിയിൽ പോലീസ് ഇടപെട്ടുകൊണ്ട് ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെയും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലടക്കം കോവിഡ് വ്യാപനം ഏതാണ്ട് പ്രതിദിനം 2500 എന്ന രീതിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വിനേഷ് കുടിച്ചിരുന്നു. വിനേഷ്, മാർക്കറ്റുകളിൽ സജീവമായി വരുന്നേ ഉള്ളൂ എന്നറിയാം, എന്നാലും മിഠായിത്തെരുവിന്റെ സ്ഥിതി എന്താണ് രാവിലെ? കോവിഷൻ കോഴിക്കോട് മിഠായിത്തെരുവിൽ ഏറെക്കുറെ എല്ലാ സാധനങ്ങളും കിട്ടുന്നൊരു സ്ഥലമാണ്. തുണിക്കടകളുണ്ട്, അതുപോലെ തന്നെ ഫുഡ് വെയർ ഷോപ്പുകളുണ്ട്, ഹലുവയും മറ്റുള്ള മധുരതരങ്ങളും ലഭിക്കുന്ന സ്ഥലമാണ്. സ്വാഭാവികമായി ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു പ്രദേശം കൂടിയാണിത്. കടകളെല്ലാം തന്നെ സജീവമായിട്ടുണ്ട്. 9:30 തന്നെ കടകളെല്ലാം തന്നെ തുറന്നു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. തുണിക്കടകളിലൊന്നും പക്ഷേ വലിയ തോതിൽ തിരക്കില്ല. മുൻകാലങ്ങളെ അപേക്ഷിച്ച് തിരക്ക് വളരെ കുറവാണ്. കോവിഡ് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. ഈ പിന്നെ TPR വർദ്ധിച്ചു വരുന്നൊരവസ്ഥയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം 20 ആണ് TPR ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ മാത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളുണ്ട്. എന്തായാലും ആളുകൾ എത്തിത്തുടങ്ങുന്നുണ്ട്. രാവിലെ 9:30 തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് കച്ചവട ആവശ്യങ്ങൾക്കും സാധനങ്ങൾ വാങ്ങിക്കുന്നതിനും മറ്റുമെല്ലാം എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ കടകളിലേക്കൊന്ന് നോക്കാം, എങ്ങനെയുണ്ട് കച്ചവടം എന്നറിയാം. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം കുഴപ്പമില്ല. ഈ വർഷം മൊത്തം ലോക്ക്ഡൗൺ ആയല്ലോ. രണ്ടു ദിവസം കുഴപ്പമില്ല, രണ്ടു ദിവസം കച്ചവടം കിട്ടി. ഇന്നലെ തിരക്കുണ്ടായിരുന്നു, ഇന്നിപ്പോ തുറന്നിട്ടില്ലുള്ളൂ, ആകെ വരുന്നുള്ളൂ. ഇന്നലെ തിരക്കുണ്ടായിരുന്നു. തുണിക്കടകളിൽ നിന്നുള്ള ഒരു പ്രതികരണമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല അത്യാവശ്യം പിന്നെ കച്ചവടം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. എങ്ങനെയുണ്ട് പിന്നെ ഓണാഘോഷമൊക്കെ? അടിപൊളി തന്നെയാണ്. പക്ഷേ കൊറോണ പേടിച്ചിട്ട് ആർക്കും ധൈര്യത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ കച്ചവടം ഉണ്ട്, പക്ഷേ പേടി അകലം പാലിക്കാതെ പോയാലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വിചാരിച്ചിട്ട് പോകാനും ഉള്ള ബുദ്ധിമുട്ട്. പിന്നെ സാമ്പത്തികമായിട്ട് ജനങ്ങളുടെ മാന്യമുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, വലിയ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ മേടിച്ചോ? സാധനങ്ങളൊക്കെ മേടിച്ച്, സദ്യക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഇന്നലെ തന്നെ വാങ്ങിച്ചോ? ഇന്നലെ തന്നെ വാങ്ങിച്ചു. കാരണം വെച്ചാൽ തിരക്ക് വരുന്നതിന് മുമ്പേ വാങ്ങിയേക്കാന്ന് വെച്ചാൽ അങ്ങനെ കൂടുതൽ ജനങ്ങൾ വരുമില്ലല്ലോ. അപ്പോൾ നമ്മൾ കൊറോണ ഇങ്ങനെ പെരുകി വരികയും എല്ലാ ആഘോഷങ്ങളും ഇങ്ങനെ മന്ദഗതിയിലാവുകയും ചെയ്ത്, അപ്പോൾ ഇനിയിപ്പോൾ ഓണാഘോഷവും ഇങ്ങനെ മന്ദഗതിയിൽ, കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ കൂടി ഇപ്രാവശ്യവും മന്ദഗതിയിലാവരുത്. അതുകൊണ്ട് അങ്ങനെ പരമാവധി അകലം പാലിച്ചുകൊണ്ട് കരുതലോടുകൂടി സുരക്ഷയോടുകൂടി ഇങ്ങനെ വരിക പോവുക. ഓക്കെ. ഇതാണ് ആളുകളുടെ ഒരു പൊതുവായ ഒരു വികാരം, അതായത് ഒരു പൊതു പ്രതികരണങ്ങൾ ഇങ്ങനെയാണ്. കാരണം പരമാവധി കരുതലോടുകൂടി തന്നെ ഓണം ആഘോഷിക്കുക. കഴിഞ്ഞ ദിവസവും കൃത്യമായി നല്ല രീതിയിൽ തന്നെ അടിപൊളിയായി ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇത്തവണ തീർക്കണം. പക്ഷേ കൃത്യമായി തന്നെ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടും കോവിഡിനെ ഒരു പടി മാറ്റി നിർത്തിക്കൊണ്ടും ആ രീതിയിൽ തന്നെയുള്ള ഒരു ഇതാണ് മലയാളികൾ ആ രീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങൾ നമുക്കറിയാം ഭക്ഷണ കാര്യത്തിലായാലും അത്രയും പ്രാധാന്യം കൊടുക്കുന്നതാണ്. ഇപ്പം ഇന്നായാലും ശരി, ഇന്നും നാളെ ഇവർ രണ്ട് ദിവസങ്ങളിലും വലിയ തോതിൽ തന്നെ ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ്. പ്രത്യേകിച്ച് നാളെ ദിവസങ്ങളിൽ നോൺ വെജ്, അതായത് സെൻട്രൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സ്യം കിട്ടുന്ന സെൻട്രൽ മാർക്കറ്റിലുൾപ്പെടെ വലിയ തിരക്കട് അനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഇന്നാണ് നാളത്തേക്കുള്ള മീനുകളും മറ്റും വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ ചിക്കൻ മട്ടൺ സ്റ്റാളുകളിലും നല്ല തിരക്കനുഭവപ്പെടും. കാരണം
മലബാറിൽ പ്രത്യേകിച്ച് ഇറച്ചിയും മീനും ഈ ഓണത്തിനും വിഷുവിനും സദ്യയുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വരുന്നൊരു ദിവസം കൂടിയാണ് ഈ ഉത്രാട ദിവസം. ഒപ്പം തന്നെ പൂരാട വാണിഭത്തിന് വാങ്ങിയ സാധനങ്ങൾ, വിട്ടുപോയ സാധനങ്ങൾ വാങ്ങിക്കുന്നു, അതുപോലെ തന്നെ വാങ്ങിച്ച വസ്ത്രങ്ങൾ മാറ്റിയെടുക്കുന്നതിനും ഒക്കെ ആളുകൾ എത്തുന്നൊരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഒരു 9:30 തന്നെയാണ് ഇങ്ങനെ ഈ ആളുകൾ എത്തി തുടങ്ങുന്നത്. എന്തായാലും ഒരു മണിക്കൂറിനകം തന്നെ വലിയ തോതിലുള്ള ആളുകൾ എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ പോലീസ് അതിർത്തിയിലുണ്ട്. കൃത്യമായി ഇവിടെ കയറി വരുന്ന ഭാഗത്ത് തന്നെ പോലീസുണ്ട്. പോലീസ് പരിശോധിച്ച ശേഷമായിരിക്കും വലിയ ആൾക്കൂട്ടത്തെ ഒരു കാരണവശാലും ഇവിടെ നിൽക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഓണത്തിന് ഉത്രാടപ്പാച്ചിൽ തന്നെയാണ് ആളുകൾ, പക്ഷേ കരുതലോടുകൂടി തന്നെയായിരിക്കും. വലിയ ആൾക്കൂട്ടമില്ലാത്ത രീതിയിൽ തന്നെ വളരെ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടുള്ള ഒരു ഉത്രാടപ്പാച്ചിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഗോപീഷ് വിവരങ്ങൾ നൽകിയത്. ജനങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം ഒരു വ്യക്തി പ്രതികരിക്കുകയും ചെയ്തു. ഓണമാണ്, പക്ഷേ ചുറ്റുവട്ടം വൈറസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ചുരുങ്ങിയതാണെങ്കിലും ഓണം ആഘോഷിക്കുന്നതെന്ന്. ഒരു ഓർമ്മപ്പെടുത്തലേക്ക് വന്നാൽ, കഴിഞ്ഞ വർഷം ഓണം കഴിഞ്ഞപ്പോൾ കോവിഡ് രോഗികളുടെ എണ്ണം 5 ഇരട്ടിയായാണ് വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കരുതൽ കൈവിടാതെ വേണം ഉത്രാടപ്പാച്ചിൽ. ഉത്രാട നാളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ മറക്കരുതെന്ന സന്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. ഓരോ ആഘോഷങ്ങൾ അവസാനിക്കുമ്പോഴും സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുത്തനെ ഉയർന്നിരുന്നു. എന്നാൽ ഓണക്കാലത്ത് പതിവിൽ കൂടുതൽ കരുതൽ അനിവാര്യമാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ഓണസമയത്ത് 2000 കോവിഡ് കേസുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഓണം കഴിഞ്ഞതോടെ കോവിഡ് കേസുകൾ ഉയർന്നു. ഒക്ടോബർ മാസത്തോടെ പ്രതിദിന കേസുകളുടെ എണ്ണം 10,000 ഇപ്പോൾ 20,000 മുകളിലാണ് പ്രതിദിന കേസുകൾ. ഈ ദിവസങ്ങളിൽ നിയന്ത്രണങ്ങൾ കൈവിട്ടു പോയാൽ ഗുരുതര പ്രതിസന്ധിയിലേക്ക് സാഹചര്യം മാറുമെന്നാണ് മുന്നറിയിപ്പ്. ഇത്തവണത്തെ ഓണക്കാലം ജാഗ്രതയോടുകൂടി തന്നെ നമ്മൾ ഓണാഘോഷങ്ങൾ നടത്തണം എന്നുള്ളതാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ച് നമുക്ക് ഓണം ആഘോഷിക്കാം. ഓണം കഴിഞ്ഞും നമുക്ക് ആരോഗ്യം ഉണ്ടാകണം. പുറത്തിറങ്ങുമ്പോൾ സാമൂഹ്യ അകലം പാലിക്കാനും N95 മാസ്കോ ഡബിൾ മാസ്കോ ധരിക്കാനും മറക്കരുത്. വീടിനകത്തും അതിഥികൾ എത്തുമ്പോഴും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.